പത്തനംതിട്ട കോട്ടമൺപാറ വനത്തിൽ യുവാവിനെ കടുവയെ ആക്രമിച്ചു. ആക്രമണത്തിൽ കൊച്ചാണ്ടി സ്വദേശി അനുകുമാറിന് പരിക്കേറ്റു. ടവർ ലൈനിൽ അടിക്കാട് വെട്ടുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. സി കെ അഭിലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാൽ, അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു ഇത്? സാധാരണഗതിയിൽ കടുവയുടെ സാന്നിധ്യമുള്ള മേഖലയാണോ? ഇയാളുടെ പരിക്ക് എങ്ങനെയാണ്? ശബരിഗിരി പദ്ധതിയിൽ നിന്നും വൈദ്യുതി കോട്ടയം പള്ളം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ടവർ ലൈനിന്റെ അടിക്കാട് വെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളിൽ ഒരാളെയാണ് കടുവ ആക്രമിച്ചത്. തീരത്തോട്ടിലെ പ്രധാന റോഡിൽ നിന്നും വനം മേഖലയിൽ ഏറെക്കുറെ 2 കിലോമീറ്റർ ഉള്ളിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. 20 അംഗങ്ങളുള്ള തൊഴിലാളികളാണ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. ഇതിൽ ഏറ്റവും മുന്നിലായി അടിക്കാട് വെട്ടി പോയിക്കൊണ്ടിരുന്ന ആൾ അനുകുമാറായിരുന്നു. ഇയാളെയാണ് പിന്നിൽ നിന്നെത്തി കടുവ ആക്രമിച്ചത്. വലത് തുടയ്ക്ക് കടിയേറ്റു. ഇയാളെ തള്ളിയിട്ട് കീഴ്പ്പെടുത്താൻ ശ്രമമുണ്ടായി. പക്ഷേ സഹ തൊഴിലാളികൾ ബഹളം വെച്ച് ഓടിക്കൂടിയതോടുകൂടി കടുവ സ്ഥലത്ത് നിന്നും മാറിപ്പോവുകയായിരുന്നു. അനുകുമാറിനെ സീതത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്കുകൾ സാരമുള്ളതല്ല എന്ന പ്രാഥമിക വിലയിരുത്തലാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. കൂടുതൽ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ വൈകാതെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. അരയ്ക്കും അതോടൊപ്പം തന്നെ വലത് കാലിന്റെ തുടയ്ക്കുമാണ് മുറിവ് ഏറ്റിട്ടുള്ളത്. ശരി, അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് വനത്തിൽ അടിക്കാട് വെട്ടുന്നതിനിടെ തൊഴിലാളിക്ക് കടുവയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്.